ഗുരുദ്വാര നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു നന്മയുടെ കഥയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് പ്രത്യേകിച്ച് എൻ്റെ ഞാൻ പങ്കുവെക്കുന്ന വീഡിയോ ഒക്കെ മിക്കവാറും നന്മയുടെ കഥ തന്നെയായിരിക്കും നായകളെ കുറിച്ച് ബന്ധപ്പെട്ടതായിരിക്കും അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു നായക്കുട്ടി എന്താ പറയുക അമ്മയുടെ നിന്ന് വേർപിരിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ടാവും അതിനെ മറ്റുള്ള നായകൾ ചേർന്ന് എന്തോ അവർ നായകൾ തമ്മിൽ ഒരു ഫൈറ്റിങ്ങിൽ ഒന്ന് രണ്ട് മുറിയായി കടിയേറ്റ് ഒന്ന് രണ്ട് മുറിയായി അങ്ങനെ ആ നായക്കുട്ടീനെ അവിടെ ആ പരിസരത്തുള്ള ബിനോജ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എടുത്ത് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു നല്ല മനസ്സ് കാണിച്ച് അത് വലിയൊരു കാര്യം അപ്പോൾ തൊട്ട് നമ്മൾ തൊട്ട് പഞ്ചായത്തുകളിലുള്ള രണ്ട് ഹോസ്പിറ്റലുകളിലും പോയപ്പോൾ ഈ കുഞ്ഞിനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ആ കുഞ്ഞിനൊന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കൊണ്ടുപോയ ബിനോജിനെ എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാതെ അവര് അവനെ ഭയപ്പെടുത്തിയിട്ട് പേവിഷബാധ ഇത് പുറത്തുള്ള നായക അടിച്ചതാണ് അപ്പോൾ പേവിഷബാധ ഏറ്റിട്ടുണ്ടാവും അത് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടർമാർ അതായത് പേവിഷബാധ ഏറ്റ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡോക്ടർമാരെന്നെ ഭയപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് വിട്ട് അവൻ പാവൻ എന്ത് ചെയ്യാം പാവ നായക്കുട്ടീനെ കൊണ്ട് കാറിൽ ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഇവിടെ ചുറ്റുവടത്ത് ഉള്ള ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ആരും സഹായത്തിനും ഇല്ല ഒരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ വളരെ കഷ്ടപ്പെട്ടു വല്ലാതെ മനസ്സ് വിഷമിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ നമ്പർ ഇതുപോലെ ആരോ കൊടുത്ത് അങ്ങനെ ഞാൻ ബിനോജിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു ഒരു പാവം കുഞ്ഞ് എന്താ പറയാം എന്നിട്ട് ഞങ്ങൾ കുന്നംകുളം ഹോസ്പിറ്റലിലേക്ക് അവളെയും കൊണ്ടുപോയി ഒരു പെൺകുട്ടിയാണ് ഫീമെയിൽ പപ്പിയാണ് അവളെയും കൊണ്ട് പോയി സാധാരണ നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലൊന്നും സാധാരണ ഗ്രാമങ്ങളിലെ ഹോസ്പിറ്റലൊന്നും നായക്കുട്ടികളെ തെരുവിൽ നിന്നുള്ള കുട്ടികളാന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കാറില്ല എനിക്ക് പറയാനുള്ളത് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളോടാണ് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ആരാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഥവാ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിണ്ടാപ്രാണികളെ സ്നേഹിച്ച് പരിപാലിക്കാൻ സാധിക്കുന്ന അങ്ങനെ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ ശ്രമിക്കുക അത് വലിയൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒത്തിരി നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെ നാട്ടിലില്ലെങ്കിലും മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലൊക്കെ ഡോക്ടേഴ്സ് നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വളർന്നു വരുന്ന മക്കള് അങ്ങനെ ആഗ്രഹം വെറ്റിനറി ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ മിണ്ടാപ്രാണികളെ സ്നേഹിച്ച് പരിപാലിക്കാം ഒരു ഭയമില്ല സ്നേഹിച്ച് പരിപാലിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് അങ്ങനെ കുന്നംകുളം ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തി അവൾക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു സിമ്പിൾ ഒന്നുമില്ല ഒരിപ്പോൾ നായ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അതിൻ്റെ ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്യും പിന്നെ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യും അതൊരു കോഴ്സാണ് ആ കോഴ്സ് കൊടുത്ത് പേവിഷബാധയുടെ കുത്തിവെപ്പ് അത് കൊടുത്ത് ഒഴിവ് വിടാവുന്നേ ഉള്ളൂ പിന്നെ അവരുടെ ഡേറ്റ് പറയും ആ ഡേറ്റിന് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യാവുന്ന അത്ര നിസ്സാരമായ ഒരു കേസുള്ളൂ ഒരു ചെറിയ മുറിവായിട്ടുള്ളൂ അത്ര ഉണ്ടായിട്ടും നമ്മളെ പഞ്ചായത്തിലെ ഡോക്ടർമാർ അവർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമാണ് അപ്പോൾ കുന്നംകുളത്തെ ദൈവങ്ങൾക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർ ദൈവങ്ങളെ പോലെ കാണണം നമ്മൾ അവരൊക്കെയാണ് ദൈവങ്ങൾ അപ്പം ഞാൻ എന്തായാലും ജൂലി അവളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ജൂലി അപ്പം ഇനി ഇവള് അനാഥയല്ല ഇനി ഇവള് തെരുവിൽ അലയേണ്ട ഒരു ആവശ്യം ഇവൾക്ക് വരുന്നില്ല പാവം ജൂലി മുത്തേ ഇവിടെ നോക്കിയേ ഇവൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ് ഇവൾക്ക് വേണ്ട അഭയം സ്നേഹിച്ച് ഇവളെ മരണം വരെ സ്നേഹിച്ച് വളർത്താനുള്ള ഒരു കുടുംബം അതായത് ബിനോജ് തയ്യാറായിരിക്കുകയാണ് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ നാടൻ നായക്കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തു നിങ്ങൾ നാടിൻ്റെ നന്മയുടെ ഭാഗമാകുമെന്ന് കാരണം പലപ്പോഴും മാധ്യമങ്ങളും എല്ലാവരും തെരുവുനായ പ്രശ്നം പറഞ്ഞ് പാടിപ്പോഴത്തി തെരുവുനായ പ്രശ്നം പ്രചരിപ്പിച്ച് നടക്കുമ്പോൾ സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യമാണ് തെരുവുനായ പ്രശ്നങ്ങളിൽ അതിന് പ്രധാന മാർഗം എന്ന് പറഞ്ഞാൽ തെരുവുനായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുക അവർക്ക് വേണ്ട തെരുവുനായ വന്ധീകരണം തെരുവുനായ പ്രജനനം നിയന്ത്രിക്കാനുള്ള വന്ധീകരണം നല്ല രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് പക്ഷെ ഇത് രണ്ടും നല്ല രീതിയിൽ വേണ്ടപ്പെട്ട വകുപ്പ് നടപ്പിലാക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള നല്ല മനസ്സുകൾ ഈ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അതിന് എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കും നിങ്ങൾ പലരും നിങ്ങൾ നായനെ വളർത്താൻ ആഗ്രഹിക്കുന്ന എന്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും നാടൻ നായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുക അപ്പൊ ബിനോജാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇവനാണ് ഓ വണ്ടി ഓടിക്കാൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല പുള്ളിയാണ് ആ നന്മ മനസ്സിന്റെ ഉടമ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ബിനോജിനെയും കണ്ട് ജൂലിനെയും കണ്ട് ഹാപ്പിയായി എല്ലാവരും മനസ്സൊരു സന്തോഷമായിട്ടില്ല നിങ്ങളുടെ മനസ്സ് ഒരു നന്മ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ മനസ്സിനൊരു കുളിർമ്മല്ലേ അത് തന്നെയാണ് നമ്മളെ വിജയം ഇതൊക്കെ ഒരു പ്രതിഫലിച്ചില്ലാത്ത കർമ്മമാണ് ഈ കർമ്മത്തിലൂടെ നമ്മൾ കഴിയുന്ന പോലെ കഴിയുന്ന സഹായം അറിയിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഈ നന്മയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക
ആദ്യമായിട്ട് കണ്ടവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സപ്പോർട്ടും. ഇനിയും പുതിയ നമ്മുടെ നല്ല വീഡിയോകളും അതെ കഥകളുമായി ഞാൻ നിങ്ങളോടൊപ്പം വരും. നന്ദി, നമസ്കാരം.